നമുക്ക് വായിക്കാം യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം. മതി, യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. ഇത് ഒരാവശ്യത്തിൻ്റെ മറുപടിയാണ് കർത്താവ് കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാം അറിയാം അല്ലേ, ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിന് കർത്താവ് കൊടുത്ത മറുപടിയാണ് നമ്മുടെ വായിച്ചത്. എന്താണ് ആവശ്യം? ആവശ്യം ഒന്നാ. കാനാവെന്ന് പറയുമ്പോഴേ, ഗലീല എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആവശ്യം ഒന്നാണ്. എന്താണ് ആവശ്യം? വീഞ്ഞ് തീർന്നു പോയി. സ്തോത്രം. എന്താ ആവശ്യം? വീഞ്ഞ് തീർന്നു പോയി. ഈ തീർന്നു പോയ ആവശ്യം അത്രേ യേശു കർത്താവിൻ്റെ അരികിലെത്തിയത്. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിൻ്റെ അരികിൽ വന്നിട്ട് മറിയ പറയുകയാണ്, അവർക്ക് വീഞ്ഞ് ഇല്ല. ദൈവത്തിന് സ്തോത്രം. എന്താണ് പ്രിയമുള്ളവരെ ഇതിനകത്തൊരു വെളിപ്പാട്? ഇതിനകത്ത് വെളിപ്പാടുണ്ടോ? ഉണ്ട്. സ്തോത്രം. ഇന്ന് പക ചിന്തയ്ക്ക്, കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവായ യേശു ക്രിസ്തുവുണ്ട്, ശിഷ്യന്മാരുണ്ട്, അനേക പ്രമാണിമാരുണ്ട്, ഹലോ, അനേക യഹൂദന്മാരവിടെയുണ്ട്, അനേക ഉന്നത നിലവാരത്തിലുള്ളവരവിടെയുണ്ട്, ഒരു പക്ഷേ ശാസ്ത്രിമാരോ പരിശുദ്ധന്മാരായവരോ ഒക്കെ അവിടെ കാണാം. പലരെയും ക്ഷണിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ദൂത് ഈ നിൽക്കുന്ന മനുഷ്യരുടെ ആരുടെയും അടുക്കൽ ചെല്ലാതെ, ഈ നിൽക്കുന്ന വ്യക്തികളുടെ ആരുടെ അരികിലേക്കും ചെല്ലാതെ, എന്തുകൊണ്ട് മറിയ യേശു ക്രിസ്തുവിനെ സമീപിച്ചു? അതാണ് വെളിപ്പാട്. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വാഴ്ത്തത്വങ്ങൾ ഈ ദിവസങ്ങൾ വെളിപ്പാടുകളുടെ മണ്ഡലത്തിൽ കണ്ടിട്ട് പ്രാർത്ഥിക്കണം. അതാ ദൂത്. സ്തോത്രം. നമ്മുടെ വാഴ്ത്തത്വങ്ങളെ വെളിപ്പാടുകളുടെ മണ്ഡലത്തിൽ കണ്ടിട്ട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത് ഞാൻ ഒന്നുകൂടെ സഭയ്ക്ക് കൈമാറുന്നു, നമ്മുടെ വാഴ്ത്തത്വങ്ങളെ, ദൂതുകളെ, ദൂതന്മാരിലൂടെ ലഭിച്ച, അഭിഷിക്തന്മാരിലൂടെ ലഭിച്ച, ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ലഭിച്ച പ്രവചനത്തിൻ്റെ ദൂതുകളാകുന്ന വാഴ്ത്തത്വങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ സഭയ്ക്ക് ദൂത് പറയുന്നു, ഈ നാളുകളിൽ നമ്മുടെ ആത്മമണ്ഡലത്തിൽ അതിനെ ഒരു വെളിപ്പാടുകളായി കാണുവാൻ, അതിനെ വെളിപ്പാടായി പ്രാപിക്കുവാൻ ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുക്ക. സ്തോത്രം. ഈ ഭവനത്തിൽ ഇപ്പോൾ എത്രയോ പേരുണ്ട്. ശിഷ്യന്മാരെടുത്ത് പറഞ്ഞില്ല ആമേ. ആ വീട്ടിൽ വന്നിരിക്കുന്ന പൗരന്മാർ അനേകരാ, ശ്രേഷ്ഠന്മാർ അനേകരാ, വിരുന്നു വാഴി എവിടെയുണ്ട്? ഈ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ എവിടെയുണ്ട്? ശുശ്രൂഷക്കാരുണ്ട്. ഇതിനെ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തവരെവിടെയുണ്ട്? അവരാരോടും പറഞ്ഞില്ലെന്നേ. ഒരു സ്തോത്രം പറ. വിരുന്ന് അതുവരെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തവരുടെ പറഞ്ഞില്ല. ഹലോ. സ്തോത്രം. ഇനി എന്നോട് ഒന്നും കൂടെ ആത്മാവ് ഇടപെട്ടു. മിനിറ്റുകൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ പരിഹരിക്കാൻ ഈ വിഷയം കഴിയത്തില്ല. ഹലോ. മിന്നുകെട്ടുകൾക്കകം മണിക്കൂറുകൾക്കകം ഈ നിന്ന മാറ്റിക്കളയാൻ പറ്റില്ലെന്നേ. മനസ്സിലാകുന്നോ? പന്തിയിൽ ഇരിക്കുമ്പോൾ കൊടുക്കേണ്ട പ്രധാന സ്ഥാനം, പ്രധാന സാധനം കൊടുക്കുന്നില്ലെങ്കിൽ ലജ്ജയല്ലേ അത്? ഹലോ.
മനസ്സിലാകുന്ന എത്ര പേരുണ്ടോ? അതിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ കൊടുക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു കുറവാ, അതൊരു അപമാനമാ. അപ്പൊ മിന്നിട്ടിട്ട് കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ ഇതിനെ പരിഹരിപ്പാൻ കഴിയത്തുമില്ല. പക്ഷേ ഈ ആവശ്യം എങ്ങനെ കർത്താവിൻ്റെ അടുക്ക തന്നെ വന്നു. ഹലോ, അത് വെളിപ്പാട്, അത് പിന്നെ പറയാം. സ്തോത്രം. കർത്താവിൻ്റെ അടുക്കൽ വന്നതിൻ്റെ വെളിപ്പാട് പിന്നെ പറയാം. പക്ഷെ അതിനു മുമ്പേ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ഈ വീട്ടുകാർ ഇത്രയും കാഴ്ചപ്പാടില്ലാത്തവരാണോ? അല്ല. ഒരു വിവാഹത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിൻ്റെ മുൻകരുതലുകൾ കാണത്തില്ലേ? നിശ്ചയമായും കാണും. കാണുമോ ഇല്ലയോ? കാണും. നാം പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഇവർ ക്ഷണിച്ചവർ ആരൊക്കെയാണെന്ന ബോധം ഇവരുടെ അകത്തുണ്ട്. ഹലോ, ഇല്ലേ? ഉണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് കൊടുക്കുവാൻ എത്രമാത്രം ആവശ്യമാണ് എന്ന ബോധം അവരുടെ അകത്തുണ്ട്. ഹലോ, ഒരു സ്തോത്രം പറ. അങ്ങനെയെങ്കിൽ അവർ അതിന് തക്കവണ്ണം കരുതിയിരുന്നു എന്നതാ സത്യം. ഹലോ, എത്ര പേർക്ക് മനസ്സിലായി? എന്നോട് ആത്മാവ് പറഞ്ഞ ദൂത് പറയാം, അവർ വേണ്ടും പോലെ കരുതിയിട്ടും വീഞ്ഞ് തീർന്നു പോയത് തന്നെ ഒരു ദൈവപ്രവൃത്തിയാ. മനസ്സിലായെങ്കിൽ സ്തോത്രം പറ. ആമേ. ഇങ്ങനെ ചിലത് ഇല്ലാതെ വരുന്നതിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും എന്ന് പറ. ആമേ. ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ഒരു സെക്കൻഡിലൊന്നും മാറിയെങ്കിലും ഇന്ന് പകൽ അതിനകത്ത് കൂടെ കയറി ഒരു ദൂത് പറയാ, അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചില ദൂത് ഇങ്ങനെ കയറി വരും. സ്തോത്ര. അപ്പോൾ അവരെ കാഴ്ചപ്പാടോടെ, അവര് വീണ്ടും വിചാരത്തോടെ, അവര് ആഴമായ ദർശനത്തോടെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷെ എന്താ സംഭവിച്ചു? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ട ഭവനം ഇതാണ് എന്ന് സ്വർഗം നിയമിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ അത് തീർന്നു പോയത്. ഹലോ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൻ്റെ അടുത്ത ദൂത് പറയാ, എൻ്റെയും നിന്റെയും ജീവിതത്തിൽ ആമേ ചില മഹത്വങ്ങളൊക്കെ ഇറങ്ങി വന്ന് അത് കണ്ണാലെ കാണണമെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് ഒരു ദൂത് പറയുന്നു, ചിലതൊക്കെ തീരണമെന്ന്, ചിലതൊക്കെ കാലിയാകണമെന്ന്. എന്നാലേ ചില മഹത്വത്തിൻ്റെ ടേസ്റ്റ്, ചില മഹത്വത്തിൻ്റെ ആഴം. ഓ, ജീവനില്ലാതെ ആരാധിക്കല്ലേ. ഒരു ദൂത് അങ്ങോട്ട് വന്നാൽ അതൊരു ശക്തിയോടെ സ്വീകരിക്കാൻ പറ്റണം. ആ, ഒരു ശക്തമായ ദൂതായി ഇപ്പൊ കടന്നു വന്നത്. ഹല്ലേലൂയ. അതിനെ എത്ര സന്തോഷത്തോടെ സ്വീകരിക്കണം. ദൈവത്തിന് സ്തോത്ര. നിങ്ങൾക്ക് മനസ്സിലായോ? ആമേ. ചിലത് ഇല്ലാതെ വരുന്നത്, ചിലത് തീർന്നു പോകുന്നത്. ആമേ. മഹത്വം വെളിപ്പെടാനെങ്കിൽ ഇന്ന് മകൾ എന്തിനാ നിരാശ? ഹല്ലേലൂയ. ആമേ. ചിലത് നഷ്ടമായത്, ചിലത് തീർന്നത്, ചിലതിനകത്ത് ശൂന്യത വന്നത്, അത് ദൈവത്തിൻ്റെ നിറവ്, അത് ദൈവത്തിൻ്റെ മഹത്വം നിന്നെ കാണിക്കാനെങ്കിൽ, നിന്നെ വെളിപ്പെടുത്താനെങ്കിൽ ഇന്ന് പകൽ അതിനെ ഓർത്ത് സ്തോത്രോ. ഈ ദൂത് അകത്ത് സ്വീകരിക്കുമ്പോ, ഈ ദൂതിനെ അകത്ത് സ്വീകരിക്കുമ്പോ ഇന്ന് പക ദൈവത്തിൻ്റെ ഭൈതങ്ങളെ ഒന്നും കൂടെ ചേർത്ത് പറയാം. ചിലത് തീർന്നു പോയതിന് സ്തോത്രം പറയാൻ കപ്പാസിറ്റി ഉണ്ടോ? ചിലത് തീർന്നു പോയതിന്, ചിലടത്ത് ശൂന്യത വന്നതിന് ഇന്ന് പക സ്തോത്രം പറയാ. ഓ, ഇന്ന് പക സ്തോത്രം പറയാ. ഹല്ലേലൂയ.
അവിടത്തെ ദൂതിതാ വീഞ്ഞ് തീർന്നപ്പോഴാ മഹത്വം വെളിപ്പെട്ടത്. ഹല്ലേലൂയ. വീഞ്ഞ് തീർന്നപ്പോഴാ മഹത്വം വെളിപ്പെട്ടത്. അങ്ങനെയെങ്കിൽ വീഞ്ഞ് തീർന്നത് മഹത്വം വെളിപ്പെടാനെന്ന് ഇന്ന് പകൽ വിശ്വസിക്ക്. നിനക്ക് എന്തെങ്കിലും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ, നിനക്ക് എന്തെങ്കിലും പോരായ്മ വന്നെങ്കിൽ, നിനക്ക് എന്തെങ്കിലും കാര്യത്തിൽ കുറവ് വന്നെങ്കിൽ ഇന്ന് പകൽ ഒന്ന് വിശ്വസിക്ക്. അതവന്റെ നിറവ് വെളിപ്പെടാൻ, അതവന്റെ മഹത്വം, അവന്റെ മഹത്വം വെളിപ്പെടാൻ. വിശ്വാസത്തോടെ സ്വീകരിക്കാൻ പറ്റുമോ? വിശ്വാസത്തോടെ ദൂത് ശ്രദ്ധിക്കാൻ പറ്റുമോ? ചില മണ്ഡലങ്ങളിൽ ശൂന്യത വിതയ്ക്കപ്പെട്ടത്, ചില മേഖലകളിൽ ഇല്ലായ്മ വെളിപ്പെട്ടത്. ഇന്ന് പകൽ ഞാൻ കേട്ട വചനത്തിൽ വിലപ്പെടുകയാ. അത് ചില മഹത്വം വെളിപ്പെടാനെന്ന്, അത് ചില നിറവ് വെളിപ്പെടാനെന്ന് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയോ. കലത്തിലെ മാവ് തീർന്നുപോയത് വിധവ മാത്രമേ അറിഞ്ഞോ? മകനും അറിഞ്ഞല്ലേ, അല്ലേ? അതിനപ്പുറം ആരെങ്കിലും അറിഞ്ഞോ? സ്തോത്ര, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭരണിയിലെ എണ്ണ എത്രയെന്ന് അളവ് ആരാ അറിഞ്ഞ്? എന്തിനാ ഏലീശൻ അവിടെ അയച്ചത്? എന്തിനാ ഏലിയാവിനെ അവിടെ അയച്ചത്? അതിനകത്തൊരു ദൂതുണ്ട്. ഹാ, ഇവർ രണ്ടുപേരും പോയതും വിധവമാരുടെ അടുക്കല. ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് പറയാ, ആമേ, ജനമേ, നാം മാത്രമല്ലേ അറിയുന്നത്. ആ അറിയുന്നവൻ നമുക്കപ്പുറമായി ഒരുവനുണ്ട്. ഓ, നമുക്കപ്പുറമായി നമ്മുടെ അവസ്ഥ അറിയുന്നവൻ. ഓ, ഹല്ലേലൂയ. നമുക്കവിടെ രണ്ട് സ്ഥലത്തും കാണാൻ പറ്റുന്നത്, ഒരു സ്ഥലത്ത് വിധവയും മകനും, മറുസ്ഥലത്ത് വിധവയും രണ്ടു മക്കളും. അപ്പോൾ നമ്മൾ മാന്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അകത്തെ കുറവുകളും അകത്തെ അളവും അറിയുന്നത് അവരെന്ന് തോന്നും. പക്ഷേ ഈ രണ്ട് പ്രവാചക ശുശ്രൂഷകരെയും അവിടത്തേക്ക് നിയോഗം കൊടുത്തയച്ച ഒരു ദൈവത്തെ ഇന്ന് പകൽ ആത്മാവിൽ കാണുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ ആത്മാവിൽ പറയാ, നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം ആരെന്ന് ഇന്ന് പകലം അറിയട്ടെ. കേരിത്തോട്ടിൻ്റെ കരയിൽ നിന്ന് സാരാഭത്തിലേക്കുള്ള അരുളപ്പാടാരുടേത്? പറ ദൈവത്തിൻ്റെതെങ്കിൽ ആ അരുളപ്പാടുകളിൽ വ്യാപരിച്ച ആത്മനിയോഗം വന്നത് ദൈവത്തിങ്കലാണെങ്കിൽ അവൻ അറിഞ്ഞിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ മക്കളെ, അവൻ അറിയുന്നു കേട്ടോ, അവൻ അറിയുന്നു, എൻ്റെ ദൈവം അറിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആത്മസന്തോഷം അനുഭവിക്കാൻ പറ്റുന്നു? ആമേൻ. വചനത്തിൻ്റെ അകത്ത നമ്മൾക്ക് പ്രത്യാശ, വചനത്തിൻ്റെ അകത്ത നമ്മുടെ ആത്മാവിൻ്റെ ചൈതന്യം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെ സംഭവിച്ചത്, ഇവിടെ വീഞ്ഞ് തീർന്നത് അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരമാണ്. ഹല്ലേലൂയ.
കാരണമെന്തെന്നറിയാമോ അവിടെ ദൈവത്തിന് തന്റെ മഹത്വത്തെ ഒന്ന് വെളിപ്പെടുത്തണമായിരുന്നു ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ശൂന്യത കിടക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ ആരെങ്കിലും നിരാശയിൽ ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആരെങ്കിലും ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ നിന്റെ അകത്തെ ബലപ്പെടുത്തുന്ന ഒരു ദൂത് പറയാ ചില മഹത്വങ്ങൾ നീ ആത്മാവിൽ കാണുക ചില മഹത്വങ്ങൾ നീ ആത്മാവിൽ കാണുക ചില മഹത്വ പ്രവൃത്തികളെ ആത്മമണ്ഡലത്തിൽ വിശ്വാസത്തോടെ Hallelujah. മഹത്വം വെളിപ്പെടാനെന്ന് സ്തോത്ര വായി തുറന്നു പറ മഹത്വം വെളിപ്പെടാൻ പറ എനിക്ക് വന്ന ശൂന്യത മഹത്വം വെളിപ്പെടാനെന്ന് പറ എനിക്ക് വന്ന ഇല്ലായ്മ മഹത്വം വെളിപ്പെടാനെന്ന് പറ എനിക്ക് ചിലത് തീർന്നു പോയത് മഹത്വം വെളിപ്പെടാ സ്തോത്രം എന്നാണ് പ്രിയമുള്ളവരെ വെളിപ്പാട് ദൈവത്തിന് സ്തോത്രം ശിഷ്യന്മാരുടെ അടുക്കൽ പോയില്ല വിരുന്നുവാഴിയുടെ അടുക്കൽ പോയില്ല ശുശ്രൂഷകരുടെ അടുക്കൽ പോയില്ല വീട്ടുകാരുടെ അടുക്കൽ ചെന്നിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്തില്ല ഹലോ പലരുമുണ്ട് അവിടെ പലരും ആ അങ്ങനെ എടുത്താലേ ഈ ദൂതിൻ്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റുമോ അവിടെ പലരുമുണ്ടെന്നേ പക്ഷേ പോയത് ഒരുവന്റെ അരികിൽ സ്തോത്രം പോയത് ഒരുവന്റെ അരികിൽ ഇന്ന് പകൽ ആത്മാവി ദൂത് പറയാ പരിഹരിപ്പാൻ കഴിവുള്ളവന്റെ അരികിൽ പോ ഓ പരിഹരിപ്പാൻ കഴിവുള്ളവന്റെ ആ പരിഹാരം തരുവാൻ കഴിവുള്ളവന്റെ വിടുവിക്കുവാൻ കഴിവുള്ളവന്റെ വിടുതൽ കൽപ്പിക്കുവാൻ കഴിവുള്ളവന്റെ നിറവ് വരുത്തുവാൻ കഴിവുള്ളവന്റെ ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിവുള്ളവന്റെ ഇന്ന് പകരുന്ന ശ്രദ്ധിച്ചേ കഴിവുള്ളവൻ ആരെന്നൊരു വെളിപ്പാട് പ്രാപിക്ക് ആമേ നീ പരിഹാരത്തിന് പോകണമെങ്കിൽ എവിടെ പോകണം കഴിവുള്ളവന്റെ അരികെ ചെല്ലണം പരിഹരിപ്പാൻ കഴിവുള്ളവന്റെ അരികിൽ ചെല്ലണം ആ ദൂത് ശക്തമായി വെളിപ്പെടുന്നു ആമേ ഇല്ലാത്തതിന് ഉളവാക്കാൻ കഴിവുള്ളവന്റെ അടുക്കൽ ചെല്ല് അവന്റെ അടുക്കൽ ചെല്ല് അവന്റെ അടുക്കൽ അവന്റെ അടുക്കൽ ദൂത് അകത്ത് കയറുന്നു ഉളവാക്കുവാൻ കഴിവുള്ളവന്റെ ആമേ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിവുള്ളവന്റെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിവുള്ളവന്റെ ഓ ആരുടെയെങ്കിലും അരുക്ക പോയിട്ട് കാര്യമില്ല ഹാ സ്തോത്രം ആരുടെയെങ്കിലും അരികിൽ പോയിട്ട് നോക്കേ മറിയ തന്നെ വഴി കാട്ടി കൊടുക്കുക പരിഹരിപ്പാൻ കഴിവുള്ള ആരെന്ന് മറിയ മറിയ തന്നെ കാട്ടി കൊടുക്കുക ആർക്കാണ് പരിഹരിക്കാൻ പറ്റുന്നതെന്ന് ആർക്കാണ് നിറയ്ക്കാൻ പറ്റുന്നതെന്ന് ആർക്കാണ് ശൂന്യത മാറ്റാൻ പറ്റുന്നതെന്ന് ആർക്കാണ് തീർന്നു പോയത് കൊടുക്കാൻ പറ്റുന്നതെന്ന് ആർക്കാണ് നിന്ന മാറ്റാൻ പറ്റുന്നതെന്ന് ആർക്കാണ് പ്രശ്നം പരിഹരിപ്പാൻ കഴിയുന്നതെന്ന് അത് വെളിപ്പാട് പ്രാപിച്ച ഒരുവളായിരുന്നു മറിയ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ വെളിപ്പാടുള്ള മറിയയുടെ പാത ഇങ്ങനെയുള്ള മാതാക്കൾ ഈ കാലഘട്ടത്തിൽ ആത്മമണ്ഡലത്തിന് ആവശ്യമാണ് വെളിപ്പാടുള്ള മാതാപിതാക്കൾ അവര് തലമുറയ്ക്ക് എത്ര ആമേൻ അനുഗ്രഹമെന്നറിയാമോ ആമേ സ്തോത്ര എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് ചില ദൂത് അവിടെ തരുന്നുണ്ട് മാതാക്കന്മാരെ പിതാക്കന്മാരെ ഈ ശബ്ദം കേൾക്കുന്ന ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ തലമുറയ്ക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ അകത്തൊരാത്മാവിൻ്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്തൊരാത്മാവിൻ്റെ ദർശനം നിങ്ങളുടെ അകത്തൊരാത്മാവിൻ്റെ വെളിപ്പാട് ഈ കാലഘട്ടത്തിൽ പ്രാപിക്കുക
മറിയെ ചൂണ്ടിക്കാട്ടുന്ന ആ ദൂതിലൂടെ നമുക്കതാ ലഭിക്കുന്നേ. ഇനി പോകാം, നമുക്ക് മറിയോട് ചോദിക്കാം. കൃപ ലഭിച്ച മറിയെ, അങ്ങയ്ക്ക് നിങ്ങൾക്കിത് എങ്ങനെ ലഭിച്ചു എന്ന് ചോദിക്കാം. അവിടെയാണ് നമ്മുടെ വെളിപ്പാട് കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മറിയയോട് ചോദിച്ചാൽ മറിയയ്ക്ക് പറയാൻ ഒരൊറ്റ കാര്യമുണ്ട്. എന്തെന്നറിയാമോ? ഇത് 29 പരം വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ട ഒരു ദൂതിന്റെ ചരിത്രമാണ് കുഞ്ഞെന്ന്. ആ ഹുഡരമന ശമ്പര, ഹല്ലേലൂയ. മറിയയ്ക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ആമേൻ ദൂത് എന്താണെന്ന് അറിയാമോ? മറിയയോട് ചോദിച്ച മറിയ പറയും, കുഞ്ഞെ, ഇത് 29 വർഷങ്ങൾക്കപ്പുറം ഞാൻ പ്രാപിച്ച ഒരു വാഗ്ദത്തമാണ് കുഞ്ഞെ, ഒരു വാഗ്ദത്തമാണ്, ഒരു ദൈവിക ആലോചനയാണ്, ഒരു ദൈവ സ്വപ്നമാണ് കുഞ്ഞെ. എന്തുണ്ട് മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ചത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാൻ, അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ എന്തുണ്ട്? നിരാശയുടെ വാക്ക, വേദനകൾ ഉളവാക്കുന്ന വാക്ക, വിശ്വാസം ചോർന്നു പോകുന്ന നിരാശയുടെ വാക്ക അല്ലല്ല വേണ്ട കേട്ടോ. ഇന്ന് പകലിതാ പരിശുദ്ധാത്മാ പറയുന്നു, അതാ വെളിപ്പാട് പ്രാപിച്ചവൾ, വെളിപ്പാട് പ്രാപിച്ചവൾ പകർന്നു കൊടുക്കുകയാണ്. എന്താ വെളിപ്പാട്? എന്താ 29 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം? പറയാം. തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നു, യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുമ്പോൾ അവന് എത്ര വയസ്സാ? ആരും വായിച്ചിട്ടില്ല. യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എത്ര വയസ്സ്? 30 വയസ്സ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വയസ്സ്? 30 വയസ്സ്. ഇനി യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ മഹത്വം ഏതാ? ഇത് തന്നെയുമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ചരിത്രം എന്താ? 29 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം എന്താ? ദൈവത്തിന് സ്തോത്രം. ചരിത്രമിതാ, ഒരു ദിവസം സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി മറിയയുടെ മുമ്പിൽ വന്നു. ഓ, ഒന്നും അറിയാത്ത ഒരു കൊച്ചു പെൺകുട്ടിയായിരിക്കുമ്പോ ദേശത്തിൽ ലോകത്തിൽ നടക്കുന്ന ഒന്നിനെ കുറിച്ചും ആരാഞ്ഞറിയുവാൻ കഴിവില്ലാത്ത, ഒരു വിവേകവും പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത ഒരു കൊച്ചു കന്യകയായിരിക്കുമ്പോ അവളുടെ സമീപത്ത് ദൈവത്തിൻ്റെ ദൂതനിറങ്ങി. സ്തോത്രം. ആ ദൈവത്തിൻ്റെ ദൂതനിറങ്ങിയിട്ട് അവൾക്കൊരു ദൂത് കൈമാറി. ദൈവത്തിന് സ്തോത്ര. എന്താ ദൂത്? കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനമെന്ന് പറഞ്ഞിട്ട് ഒരു ദൂത് കൈമാറി. സ്തോത്രം. ഇവിടെയാണ് ഒരു വിഷയം കൂടെ നമുക്ക് ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും വെളിപ്പാട് കിട്ടണമെന്നില്ല. ദൂതൻ്റെ സംബോധന കേൾക്ക്. കൃപ ലഭിച്ചവളെ വന്ദനം. എന്നോട് പരിശുദ്ധമായി ചിന്തിപ്പിച്ച ഇതാ, ആ കാലഘട്ടത്തിൽ എത്ര കന്യകമാരുണ്ടായിരുന്നു. സ്തോത്രം. എത്ര കന്യകമാരുണ്ടായിരുന്നു. ഉൽപ്പത്തിയിലെ പ്രവചനം ഇതാ, സ്ത്രീയുടെ സന്തതി മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ചവന്റെ തല തകർക്കുമെന്ന പ്രവചനം. ഹലോ, എങ്ങനെയാ പ്രവചനം? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി എന്ന അവിടുത്തെ ദൂത്. അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിൽ അനേക കന്യകമാരുള്ളപ്പോ
അനേക കന്യകമാരുള്ള ആ കാലഘട്ടത്തിൽ എങ്ങനെ മറിയയിലേക്ക് ഇത് വന്നു? അതാ ദൈവത്തിൻ്റെ കൃപ. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? അതാണ് ഭാഗ്യം, അതാ കൃപ. അതാ ദൈവത്തിൻ്റെ ദാനം. കൃപ എന്നാൽ ദൈവത്തിൻ്റെ ദാനം. അത് ആ കാലഘട്ടത്തിൽ അവൾക്ക് ലഭിച്ചതിനായി സ്തോത്രം. ഇനി ദൂതിന്റെ അടിസ്ഥാനം എന്താ? നിന്റെ അകത്ത് പരിശുദ്ധ ആത്മാവിനാൽ ഒരു ശിശു ഉളവായി വരും. പുരുഷന്റെ ഇഷ്ടത്താലല്ല. പിന്നെ എങ്ങനെയാ? ആത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനാൽ, അത്യുന്നതന്റെ ശക്തിയാ. വാചതമത അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴൽ ഇടും. വെളിപ്പാടെന്നൊന്ന് പറയാൻ പോവുക. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൂത മറിയെ കേൾക്കുക. സ്തോത്രം. കേട്ടത് പ്രാപിച്ചു വെച്ചു. എന്നിട്ട് ആ ദൂതിൻ്റെ അകത്ത് മൂന്ന് മർമ്മം. ഒന്ന് എന്താ? ആ വായിക്കാമോ? ലൂക്കോസ് വിശേഷം 31 32 വാക്യം. ലൂക്കോസ് വിശേഷം വേഗത്തിലെടുത്തേ. ആ വായിച്ചു തൊട്ടാ. അവൻ വലിയവനാകും. അപ്പൊ ഒന്നെന്താ? ഒന്നാമത്തെ ദൂതെന്താ? അവൻ വലിയവൻ. കാനാവിലെ കല്യാണ വീട്ടിൽ മറിയെ ഉൾപ്പെടെ നിൽക്കുന്ന സകലമാന ജനത്തെ കാട്ടിയും വലിയവൻ. ആരെന്ന് അവളുടെ അകത്ത് വെളിപ്പാട് വെളിപ്പെട്ടു വരികയാ. സ്തോത്രം. ദൂത് മനസ്സിലാകുന്നോ? ദൂത് മനസ്സിലാകുന്നോ? അതാ ആദ്യം പറഞ്ഞത്, കാനാവിലെ കല്യാണ വീട്ടിൽ പലരുമുണ്ട്, ശിഷ്യന്മാരുണ്ട്, വിരുന്നുവാഴിയുണ്ട്, ശുശ്രൂഷകരുണ്ട്, ശിഷ്യന്മാരുണ്ട്, പലരുമുണ്ട്, പലരുമുണ്ട്. അവരുടെ ആരുടെ അരിക്കയിലും പോയില്ല. പിന്നെ യേശു ക്രിസ്തുവിനെ ലക്ഷ്യമാക്കിയതെന്ത്? 29 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ അകത്ത് ദൂതൻ കയറ്റിക്കൊടുത്ത ആത്മാവിൻ്റെ ദൂതിൽ ദൂതൻ പറഞ്ഞു, അവൻ വലിയവൻ. അകത്ത് ദൂത് കയറട്ടെ, അവൻ വലിയവൻ. മറിയയുടെ വെളിപ്പാട് മനസ്സിലായോ? സ്തോത്രം. ഈ ദിവസങ്ങൾ തിരിയട്ടെ. ഇതുപോലെയാ, 29 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ദൂതിൽ അവൾ ഹൃദയത്തിൽ സംഹരിച്ചു വച്ചിരുന്നു, തൻ്റെ അകത്തുകൂടെ പുറത്തു വരുന്നവൻ ഒന്ന് വലിയവൻ. സ്തോത്രം പറയുന്നേ. ഒന്ന് വലിയവൻ, വലിയവൻ. സ്തോത്രം. രണ്ടാമത്തെ ദൂത് എന്താ? മറിയേ, നിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനാൽ ഉളവായി വരുന്ന ശിശുവുണ്ടല്ലോ, അത് എവിടെ നിന്ന്? നിന്റേതല്ല. അത് എവിടെ നിന്ന്? അതിന്റെ പേര് അത്യുന്നതന്റെ പുത്രൻ. ഒന്നുകൂടെ പറ, അത്യുന്നതന്റെ പുത്രൻ. മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ പറയാ, അത്യുന്നതനായവന്റെ പുത്രൻ. സ്തോത്രം. പിന്നെ മൂന്നാമത്തെ ദൂത്. അവസാനത്തെ വാക്യം, അവസാനത്തെ ഭാഗം.
ആ അതിൻ്റെ അടുത്തത് ആ മൂന്നാമത്തെ ദൂത് അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ അകത്തും ദൂതൊന്ന അവൻ രാജകീയ അധികാരമുള്ളവൻ എന്ന് പറഞ്ഞാൽ ഒരു നാളും മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു രാജാവല്ല, അഞ്ചു വർഷം ഇരുന്നിട്ട് മാറിക്കൊടുക്കുന്നവനല്ല, പത്ത് വർഷം ഇരുന്നിട്ട് മാറിക്കൊടുക്കുന്നവനല്ല, പതിനഞ്ച് വർഷം ഇരുന്നിട്ട് മാറിക്കൊടുക്കുന്നവനല്ല. അവൻ്റെ രാജകീയ അഭിഷേകം, അവൻ്റെ രാജകീയ ആമേ പദവി, അവന്റെ രാജകീയ അധികാരം ഒരു നാളും മാറാത്തത്. ഈ മൂന്ന് ദൂതകത്ത് നിന്ന് മാറിപ്പോകരുത്. തുടർന്ന് നമുക്ക് പിന്നെ ചിന്തിക്കാം. സ്തോത്ര, ഇന്ന് പകൽ അകത്തൊരു ബലം കയറണം. ഇത് തന്നെ നമ്മൾ ചിന്തിക്കാൻ പോവുക. സ്തോത്ര, ഇന്ന് പകൽ അകത്തൊരു ബലം കയറണം. ഇന്ന് പകൽ അകത്തൊരു വെളിപ്പാട് കയറണം. ദൈവത്തിന് സ്തോത്ര. ആരെ കുറിച്ചെന്നറിയാമോ? നാം വിശ്വസിച്ചിരിക്കുന്നവനെ കുറിച്ച്, നാം പിൻപറ്റുന്നവനെ കുറിച്ച്, നാം ആശ്രയം വച്ചിരിക്കുന്നവനെ കുറിച്ച് ഇന്ന് പകലിൽ ഒരു ആത്മാവിൻ്റെ വെളിപ്പാട്. ഇപ്പൊ മനസ്സിലായോ? മറിയ എങ്ങനെ യേശുവിന്റെ അടുക്കലേക്ക് എത്തിച്ചെന്ന്, മറിയ എങ്ങനെ യേശുവിന്റെ അടുക്കലേക്ക് നടന്നു നീങ്ങിയെന്ന്, അവൾ പ്രാപിച്ച ദൂതുകൾ അവളുടെ അകത്ത് വെളിപ്പാടായി കിടന്നു. ഞാൻ നിങ്ങൾ എത്ര ദൂത് കേട്ടതോ, എത്ര പ്രാവശ്യം അതോർത്ത് പ്രാർത്ഥിച്ചോ, എത്ര പ്രാവശ്യം അതിനെ ആഴമായി വിശ്വസിച്ചോ? അയ്യോ സ്തോത്രം, ഒന്നും കയറുന്നില്ല ചിലതിന്. എത്ര ദൂത് പ്രാപിച്ചു, നിന്നെ ഇന്നതാക്കോ, നിന്നെ ഇന്നതാക്കോ, നീ എൻ്റെ സൗഖ്യത്തെ കുറിച്ച് സാക്ഷീകരിക്കും, നീ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഒരിടക്ക് പറയാൻ പറഞ്ഞോ? സൗഖ്യം പ്രാപിച്ചെന്ന് ഉറപ്പ് വന്നിട്ടല്ലേ ഒരാളിൻ്റെയൊക്കെ പറയാൻ പറ്റൂ. ഹലോ, എത്ര വർഷമായി ദൂത് പ്രാപിച്ചിട്ട്? എൻ്റെ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ഞാൻ നിന്നെ അയക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയോട് പറഞ്ഞോ? ഇന്ന് പൊട്ടണം. സ്തോത്ര, ദൂത് കിട്ടാത്തോണ്ടല്ല, ദൂതിന്റെ അകത്ത് വെളിപ്പാട് പ്രാപിപ്പാ, ദൂതിന്റെ അകത്തൊരു ജീവിതം പ്രാപിപ്പാ, ദൂതിന്റെ അകത്തൊരു വിശ്വാസത്തിന്റെ ശക്തി ഏറ്റെടുക്ക. കഴിഞ്ഞില്ല. ഇന്ന് കരഞ്ഞേൽപ്പിച്ചു കൊടുക്ക്. സ്തോത്ര, മറിയയുടെ അകത്ത് കിടന്ന വെളിപ്പാട് കണ്ടോ? അവസാനത്തെ ഒറ്റ വിഷയം എടുത്താൽ തന്നെ മണിക്കൂറുകൾ നിൽക്കണം. എന്താ ദൂതെന്നറിയാമോ? അവൻ്റെ രാജത്വത്തിന് അവസാനമില്ല. ഒരു സ്തോത്രം പറ. അവൻ്റെ രാജത്വത്തിന് അവസാനമില്ല. അത് മറ്റാരിലേക്കും കൈമാറ്റമില്ല. അത് അഞ്ച് വർഷവും പത്ത് വർഷവും അല്ല. അവൻ്റെ രാജകീയ അധികാരം, അവൻ്റെ രാജകീയ അഭിഷേകം, അവൻ്റെ രാജത്വത്വം ഒരു നാളും ഒരു നാളും ഒരു നാളും നീങ്ങിപ്പോകാത്തത്. ഓ, ഇങ്ങനെയുള്ള ഒരു രാജാവിൻ്റെ പ്രജകളായിരിക്കാൻ. അയ്യോ സ്തോത്ര, സ്തോത്രം, സ്തോത്രം, സ്തോത്ര. ഇങ്ങനെയുള്ള ഒരു രാജാവിൻ്റെ മകളായിരിക്കാ, ഇങ്ങനെയുള്ള രാജാവിൻ്റെ മകനായിരിക്കാ.